നമസ്കാരം. 2021 കേന്ദ്ര ബജറ്റ് കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഭാരതം ഓരോ ഭാരതീയനും ഈ ബജറ്റിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷ നിർഭരമായ രാജ്യത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന, കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന, സാധാരണക്കാർക്ക് എല്ലാവിധ ഗുണങ്ങളും ലഭിക്കുന്ന, രാജ്യം മുമ്പോട്ട് കുതിക്കാനുള്ള എല്ലാ ഊർജവും നൽകുന്ന, വളരെ തയ്യാറാക്കിയ, വളരെ പ്ലാൻ ചെയ്ത ഒരു ബജറ്റാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലെ ഒരു കാര്യം പറയാം. ഇപ്പോൾ കേരളത്തിലെ കാര്യം ചോദിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ധനമന്ത്രി ശ്രീ ടി എം തോമസ് ഐസക് ഏത് കേന്ദ്ര ബജറ്റ് കഴിഞ്ഞാലും കുറെ കുറ്റങ്ങളും പരിദേവനങ്ങളുമായി എത്താറുണ്ട്. ഇത്തവണ അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ പോലും പരിദേവനങ്ങളും നെഞ്ചത്തടിയും നിലവിളിയുമായി അല്ലെങ്കിൽ പരാതികളുമായി എത്തേണ്ടി വരില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ബജറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ കാർഷിക നിയമം പിൻവലിക്കില്ല എന്ന സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ബജറ്റ് മുമ്പോട്ട് വെച്ചത്. തീർച്ചയായും അതിന് ഉതകുന്ന രീതിയിൽ, കർഷകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എല്ലാത്തിൻ്റെയും താങ്ങുവിലയും പരിധിയും ഒക്കെ ഉയർത്തിക്കൊണ്ട് അതിൻ്റെ മറ്റ് വശങ്ങളെല്ലാം വ്യക്തമായി പരിശോധിച്ചുകൊണ്ട് ഏത് ഒരു വിളയുടെ കച്ചവടത്തിലായാലും മാർക്കറ്റിലായാലും അതിൻ്റെ കൂടുതൽ ഫലം കർഷകന് ലഭിക്കുന്ന രീതിയിലാണ് ഈ ബജറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നത് വാസ്തവം. കേരളമടക്കം ബംഗാൾ, കേരളം അതുപോലെയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ കൃത്യമായി തന്നെ കേരളത്തിൽ റോഡ് വികസനം, അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത്, അതുപോലെ പൊതു വികസനത്തിന് ഒക്കെ തന്നെ കൃത്യമായ പദ്ധതികൾ പറഞ്ഞുകൊണ്ട് അത് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ബജറ്റ് തത്സമയം തത്വമയി പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കണ്ടത്. ഒപ്പം തന്നെ തത്വമയി ന്യൂസിൻ്റെ വിവിധ പ്ലാറ്റ്ഫോമുകളിലും പേജുകളിലും ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങളും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത. ഇന്ന് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഇതാണ് കേന്ദ്ര ബജറ്റ്, ഇതാണ് ബജറ്റ്, ഇന്ത്യയുടെ ബജറ്റ്, വികസനത്തിൻ്റെ ബജറ്റ്, പുരോഗതിയുടെ ബജറ്റ്, സാധാരണക്കാരൻ്റെ ബജറ്റ്, എല്ലാവരുടെയും ബജറ്റ്, ഭാരതത്തിൻ്റെ ബജറ്റ്, അതാണ്. കൃത്യമായി നമുക്ക് സാമ്പത്തികമായ പ്രതിസന്ധികളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഈ കോവിഡ് കാലത്തുണ്ടായി. എന്നിട്ടും കൃത്യമായി ആത്മനിർഭർ ഭാരത് പദ്ധതി അതുപോലെ വിവിധ പദ്ധതികളിലൂടെയൊക്കെ തന്നെ നമ്മൾ അതിൽ നിന്ന് കരകയറി. ഇന്ത്യ ഓസ്ട്രേലിയയെ ഗാബ ടെസ്റ്റിൽ പരാജയപ്പെടുത്തി ചരിത്രം കുറിച്ചത് സൂചിപ്പിച്ചുകൊണ്ടാണ് ധനമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. ഇടയ്ക്കിടയ്ക്ക് തിരുക്കുറളിലെയും മറ്റ് പുസ്തകങ്ങളിലെയും ഗ്രന്ഥങ്ങളിലെയും ഒക്കെ തന്നെ കവിതകളും കവിതാശകലങ്ങളുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ബജറ്റ് അവതരണം. കൃത്യം 11 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. ഏതാണ്ട് ഒരു മണിയോടുകൂടി തന്നെ, 1 മണിക്ക് ശേഷം ബജറ്റ് കൃത്യമായി, അതായത് റെക്കോർഡ് ബജറ്റൊന്നുമല്ല, അതായത് റെക്കോർഡ് സമയത്ത് അവതരിപ്പിച്ച ബജറ്റല്ല, അവതരിപ്പിക്കുന്നതിലെ സമയമല്ല പ്രശ്നം, 3 മണിക്കൂർ 18 മിനിറ്റും ഒന്നും അല്ല പ്രശ്നം, അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി കൃത്യസമയത്തിനുള്ളിൽ പറഞ്ഞ് ആൾക്കാർക്ക് അത് ബോധ്യപ്പെടുത്തുക, രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാകുക, അതിനുവേണ്ട പദ്ധതികൾ പ്രഖ്യാപിക്കുക, അതാണ് ബജറ്റ് 2021 ശ്രീമതി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണത്തെ ബജറ്റ് ഡിജിറ്റൽ ബജറ്റാണ്. അത് കൃത്യമായി തന്നെ ആപ്ലിക്കേഷൻ വഴി ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം, പരിശോധിക്കാം, എന്തും ചെയ്യാം. കടലാസ് രഹിത ബജറ്റ്, അതുതന്നെ വലിയ ഒരു ഉണർവിന് കാരണമായിട്ടുണ്ട് ഈ ബജറ്റ് സംബന്ധിച്ച്. ഈ ബജറ്റ് ഇതിൽ ആദ്യമൊക്കെ കോൺഗ്രസ് എംപിമാരൊക്കെ ചിലരൊക്കെ പ്രതിഷേധിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നു. ആത്മനിർഭർ ഭാരത് പദ്ധതി തുടരും. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായ ആത്മനിർഭർ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തുടരും. അതുപോലെ കർഷകർക്കും അസംഘടിത തൊഴിലാളികൾക്കും പണം നേരിട്ട് നൽകിയ കാര്യം നിർമ്മലാ സീതാരാമൻ സൂചിപ്പിച്ചു. അപ്പോൾ അതുപോലെ തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ തുടരും. ആരോഗ്യരംഗത്ത് വൻ കുതിപ്പാണ് ഇന്ത്യ ഉണ്ടാക്കിയത്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കോവിഡ് വാക്സിൻ, ഇന്ത്യയുടെ കോവിഡ് വാക്സിനാണ് ഇപ്പോൾ ലോകത്തിൻ്റെ കോവിഡ് വാക്സിനായി അറിയപ്പെടുന്നത്. ഈ വലിയ നമ്മൾ പാത്രം മുട്ടിയതും അല്ലെങ്കിൽ വിളക്ക് കൊളുത്തിയതും ഒക്കെ പരിഹസിച്ച ഇവിടുത്തെ തന്നെ ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യ ലോകത്തിൻ്റെ ഫാർമസിയാണെന്ന് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതുപോലെ ബ്രിട്ടനും മറ്റ് രാജ്യങ്ങളും ഒക്കെ പറയുന്നു. നമ്മൾ വലിയ വികസിത രാജ്യങ്ങൾക്ക് പോലും കോടിക്കണക്കിന് യൂണിറ്റ് വാക്സിൻ സൗജന്യമായി ഇന്ത്യ നൽകുകയാണ്, നൽകിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും നൽകും. കോവിഡ് പോരാട്ടത്തിൽ വൻ വിജയമാണ് ഇന്ത്യ കൈവരിച്ചത്. ഈ ഒരു മഹാമാരി പടർന്നു പിടിക്കുന്നതിൽ കൃത്യമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും പ്രതിരോധങ്ങളും തീർക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അതുപോലെ തന്നെ 2 കോവിഡ് വാക്സിനുകൾ കൂടി ഇനി പുതിയതായി ഇന്ത്യ അവതരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും 1 അല്ല 2 അല്ല 3 അല്ല 4 എത്തിയിരിക്കുന്നു വൈറസിൽ നിന്ന് വാക്സിനിലേക്ക്. പുതിയ യുഗത്തിൽ ഇന്ത്യ ലോകത്തിന് വെളിച്ചമാകും എന്ന് നിർമ്മലാ സീതാരാമൻ സൂചിപ്പിച്ചു. ദേശീയ ആരോഗ്യ സ്ഥാപനങ്ങൾ, എയിംസ് അടക്കമുള്ള ദേശീയ ആരോഗ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനമൊക്കെ ശക്തമാക്കും. ഒപ്പം 42 നഗരങ്ങളിൽ ശുദ്ധവായു ഉറപ്പാക്കാൻ 2,217 കോടി രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനായിട്ട്, ജനജീവിതം സുഗമമാക്കാൻ, ജനജീവിതം സുഖകരമാക്കാനായിട്ട് ഉള്ള പദ്ധതിയാണ് ഇത്. കേരളത്തിന് ദേശീയപാതാ വികസനത്തിനായി 65,000 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ
നേരത്തെ പറഞ്ഞത് ഇനി ഐസക് സാർ എന്ത് പറയും എന്ന്. കേരളത്തിലും ബംഗാളിലും പ്രത്യേക പരിഗണന. അപ്പോൾ ചില കുത്തിത്തിരിപ്പുകാർ പറയും കേരളത്തിലും ബംഗാളിലുമൊക്കെ ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ എന്ന്. അതിൻ്റെ മറുപടി നമുക്ക് പിന്നീട് നൽകാം. എന്തൊക്കെയായാലും കൊല്ലം മധുര റോഡുകൾക്കായി 1.3 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുംബൈ കന്യാകുമാരി പാതയ്ക്കായി 600 കോടി റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വകയിരുത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഓഹരി വിപണിയിൽ ഇന്ത്യൻ ഓഹരി വിപണി കുതിച്ചു കയറുകയാണ്, കുതിച്ചു ചാട്ടമാണ് ഉണ്ടായത്. അതുപോലെ വൈദ്യുതി വിതരണത്തിന് 1-ലധികം കമ്പനികളുടെ സേവനം ഉറപ്പാക്കും, അത് ദേശീയ തലത്തിൽ തന്നെ ഉറപ്പാക്കും. അതുപോലെ 64,150 കോടിയുടെ പി എം ആത്മനിർഭർ ഭാരത് പദ്ധതി, അതിലെ വികസനം അത് അടിസ്ഥാനപ്പെടുത്തിയുള്ള പദ്ധതികളായിരിക്കും ആവിഷ്കരിക്കുക. അതുപോലെ സൗജന്യ LPG കണക്ഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും, പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഗ്യാസ് നൽകുന്ന കണക്ഷൻ വർദ്ധിപ്പിക്കും. ഉജ്ജ്വല പദ്ധതിയിൽ 1 കോടി കുടുംബങ്ങളെ കൂടി ഇനിയും ചേർക്കും. അതുപോലെ സിറ്റി ഗ്യാസ് പദ്ധതിയിൽ 100 ജില്ലകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനികളിലെ വിദേശ നിക്ഷേപ പരിധി 74% ഉയർത്തും. തീർച്ചയായിട്ടും നമ്മുടെ വികസനത്തിന് വിദേശ നിക്ഷേപം വരേണ്ടതുണ്ട്. അതിൽ വിദേശ ഇൻഷുറൻസ് കമ്പനികളുടെ നിക്ഷേപം 74% ഉയർത്തും. അതുപോലെ തന്നെ കർഷകരുടെ ഉന്നമനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. കർഷകർക്കുള്ള വായ്പയുടെ പരിധിയും വായ്പാ നയങ്ങളും വർദ്ധിപ്പിക്കും. അതുപോലെ 2021-22 വർഷങ്ങളിൽ 6.5 ലക്ഷം കോടിയുടെ കാർഷിക വായ്പകളായിരിക്കും നൽകുക. 43 ലക്ഷം കർഷകർക്ക് താങ്ങുവിലയുടെ ഗുണം ലഭിച്ചു. താങ്ങുവില, വിവിധ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില വർദ്ധിപ്പിച്ചതിലൂടെ കർഷകർക്ക് മാത്രമായിട്ട് അതിൻ്റെ ഗുണം ലഭിച്ചു. 2020 75,060 കോടി രൂപ കർഷകർക്ക് മാത്രമായി വിതരണം ചെയ്തു, കർഷകർക്ക് കൃത്യമായി തന്നെ കൊടുത്തു. കേരളത്തിൽ 1,100 കിലോമീറ്റർ റോഡുകൾക്കായിട്ടാണ് 65,000 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. 25,000 കോടിയുടെ റോഡ് വികസന പദ്ധതി ബംഗാളിലും കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചി മത്സ്യബന്ധന തുറമുഖ വാണിജ്യ കേന്ദ്രമായി ഉയർത്തും. അതുപോലെ തന്നെ കൊച്ചി മെട്രോയുടെ അടുത്ത ഘട്ടത്തിനായിട്ടും പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. LIC പൊതു ഓഹരി വിൽപ്പന നടത്തും. പ്രവാസി ഇന്ത്യക്കാർക്ക് ഇരട്ട നികുതി എന്നുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നു, അത് വലിയ പരാതിയായിരുന്നു പ്രവാസി ഇന്ത്യക്കാർക്ക്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് 1 വർഷം കൂടി നികുതി ഒഴിവാക്കി. പുതിയ സംരംഭകർക്ക്, പുതിയതായി ബിസിനസ്സും മറ്റു കാര്യങ്ങൾക്കും തുടങ്ങുന്നവർക്ക് നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. ചെലവ് കുറഞ്ഞ വീട് വായ്പയ്ക്ക് 1.5 ലക്ഷം ഇളവ് 1 വർഷം കൂടി നീട്ടി. അതുപോലെ GST വരുമാനത്തിൽ നമുക്കുണ്ടായത്, ഈ GST ഒക്കെ ഒരുപാട് പേർ കുറ്റം പറഞ്ഞു, GST വരുമാനത്തിൽ നമുക്കുണ്ടായത് വൻ റെക്കോർഡ് നേട്ടമാണ്. രാജ്യത്തിൻ്റെ വികസനത്തിന് തീർച്ചയായും അത് പരിഗണിക്കാവുന്നതാണ്. GST സമ്പ്രദായത്തിലൂടെ ആ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ സമയപരിമിതി മൂലം വളരെ പ്രധാനപ്പെട്ട ബജറ്റുമായി ബന്ധപ്പെട്ട പദ്ധതികൾ മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ കൃത്യമായ അവലോകനവും മറ്റ് കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇനി വരും സ്റ്റോറികളിൽ, വരും വാർത്തകളിലുമൊക്കെ ആയിട്ട് നൽകാം. എന്തായാലും ബജറ്റിനെ ഒറ്റനോട്ടത്തിൽ ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഇതാണ് ബജറ്റ്, ഇങ്ങനെയാണ് ബജറ്റ് വേണ്ടത്. സാധാരണക്കാർക്കൊപ്പം, കർഷകർക്കൊപ്പം, രാജ്യത്തിൻ്റെ വികസനത്തിനൊപ്പം, പുരോഗതിക്കൊപ്പം, രാജ്യത്തിനൊപ്പം, ഇതാണ് ബജറ്റ്, ഇങ്ങനെയാണ് ബജറ്റ് അവതരിപ്പിക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ ബജറ്റ് കണ്ടിട്ടും ചിലരൊക്കെ കണ്ണീർ പൊഴിക്കുകയാണെങ്കിൽ അവരോട് ജനങ്ങൾക്ക് സഹതാപം മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ബജറ്റുമായി ബന്ധപ്പെട്ട വരും സ്റ്റോറികളും ഡിസ്കഷനുമൊക്കെ തത്വമായി പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ബജറ്റിൻ്റെ ആദ്യഘട്ട വാർത്ത അവസാനിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.